നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 3/12/2024, അതായത് നാളെ സംസ്ഥാനത്തെ പല ജില്ലകളിലും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രധാനമായും സംസ്ഥാനത്തെ ജില്ലകളിൽ തിരുവനന്തപുരത്ത് ഉൾപ്പെടെ പല കാരണങ്ങളാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കനത്ത മഴ പെയ്യുമെന്ന മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ കാസർഗോഡ് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാസർഗോഡ് ജില്ലയിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു, നാളെ ഓറഞ്ച് അലർട്ടും നൽകിയിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ജില്ലാ കളക്ടർ ഇവശേഖർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ട്യൂഷൻ സെന്ററുകൾ, അംഗനവാടികൾ, മദ്രസകൾ എന്നിവയ്ക്കും അവധി ബാധകമാണ്. മോഡേൺ റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. അതേസമയം സംസ്ഥാനത്ത് 5 ജില്ലകളിൽ റെഡ് അലർട്ട് തുടരുകയാണ്. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന കാലാവസ്ഥാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന വടക്കൻ കേരളത്തിലെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കാസർഗോഡ്, കണ്ണൂർ ജില്ലയിലാണ് റെഡ് അലർട്ട്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലയിൽ ഓറഞ്ച് അലർട്ടുമാണ്. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ഉണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലയിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കും. കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന രീതിയിലാണ് പ്രതീക്ഷിക്കുന്നത്. അത് മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങളും സൃഷ്ടിച്ചേക്കാം. നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടുമെന്ന സാധ്യതയുമുണ്ട്. നാളെ തിരുവനന്തപുരം ജില്ലയിൽ അവധി പ്രഖ്യാപിക്കാൻ കാരണം ഭീമാപ്പള്ളി ഉറൂസുമായി ബന്ധപ്പെട്ടുള്ള പ്രാദേശിക അവധിയാണ്. ഒരു ദിവസം മുഴുവനായി അവധി നൽകിയിട്ടുണ്ട്. എന്തായാലും കാസർഗോഡ് ജില്ലയിലാണ് മഴയെ തുടർന്നുള്ള അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറ്റ് ജില്ലകളിൽ ഒരുപക്ഷെ വരും മണിക്കൂറിൽ മഴയെ തുടർന്ന് അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതുവരെയും ജില്ലാ കളക്ടർ അത്തരത്തിൽ അവധി പ്രഖ്യാപിച്ചിട്ടില്ല. വളരെ നേരത്തെ തന്നെ അവധി പ്രഖ്യാപിക്കാനുള്ള സാഹചര്യമാണുള്ളത്. കാരണം കണ്ണൂർ കളക്ടർ കഴിഞ്ഞ ദിവസം രാത്രി 1 മണിയോടുകൂടി അവധി പ്രഖ്യാപിച്ചതാണ് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കാണ് വഴിവെച്ചത്.